Salient features of the constitution. M. Laxmikanthinte Indian Polity enna textile moonamathe adhyayamaanidu. Nammude bharanaghadanayude pradhanapetta savisheshathakal endakkiyaanu ennu nokkam. Onnu, lengthiest written constitution. Bharanaghadanaye randayi thirichittundu, written constitution ennum unwritten constitution ennum. Written allengil ezhuthappetta bharanaghadanaykku udaharanamaanu American bharanaghadana. Unwritten അല്ലെങ്കിൽ അലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് ബ്രിട്ടീഷ് ഭരണഘടന. ലോകത്തിലെ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലുത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന രൂപം കൊള്ളുന്ന സമയത്ത് അതിന് ഉണ്ടായിരുന്നത് ഒരു പ്രിയാമ്പിളും 395 ആർട്ടിക്കിളും 22 പാർട്ടും 8 ഷെഡ്യൂളുകളുമായിരുന്നു. എന്നാൽ ഇന്നുള്ളത് ഒരു പ്രിയാമ്പിൾ, 460 മുകളിൽ ആർട്ടിക്കിളുകൾ, 25 പാർട്ട്, 12 ഷെഡ്യൂൾ എന്നിവയാണ്. രൂപം കൊണ്ടതിന് ശേഷം ഒരുപാട് ഭേദഗതികൾ ഈ ഭരണഘടനയിൽ വന്നിരുന്നു. 20 ആർട്ടിക്കിളുകളും ഒരു പാർട്ടും, അതായത് 7-ാമത്തെ പാർട്ടും ഭരണഘടനയിൽ നിന്നും എടുത്തു കളഞ്ഞു. എന്നാൽ 90-ഓളം ആർട്ടിക്കിളുകളും 4A, 9A, 9B, 14A എന്നീ 4 പാർട്ടുകളും 9, 10, 11, 12 എന്നീ 4 ഷെഡ്യൂളുകളും പിന്നീട് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തതാണ്. ഇത്രത്തോളം ആർട്ടിക്കിളുകളും ഷെഡ്യൂളുകളും ഉള്ള മറ്റൊരു ഭരണഘടന ലോകത്തിലില്ല. ഇത്രയും ബൃഹത്തായ ഒരു ഭരണഘടന രൂപം കൊള്ളാൻ പ്രധാനമായും 4 കാരണങ്ങളുണ്ട്. 1, ഇന്ത്യയുടെ വിശാലമായ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. 2, ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്. ഉദാഹരണത്തിന്, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മുടെ ഭരണഘടനയുടെ രൂപീകരണത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ വലിപ്പമുള്ള ഒരു ആക്റ്റായിരുന്നു ഇത്. ഇത്തരത്തിലുള്ള ചരിത്രപരമായ കാരണങ്ങളും ഇന്ത്യൻ ഭരണഘടന വലുതാകുന്നതിന് ഒരു കാരണമായി. 3, സെൻറ്ററിനും സ്റ്റേറ്റിനും ഒറ്റ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളത്. 4, കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഉജ്ജ്വല വ്യക്തികളുടെ പ്രാവീണ്യം, അവരുടെ കഴിവ്. നമ്മുടെ ഭരണഘടനയിൽ കേവലം തത്വങ്ങൾ മാത്രമല്ല ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, മറിച്ച് ഭരണകാര്യങ്ങളെപ്പറ്റിയുള്ള വളരെ ഡീറ്റെയിൽഡായ വ്യവസ്ഥകളാണ്. 2-ാമത്തെ ഫീച്ചറാണ് ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്. നമ്മൾ മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന അധ്യായത്തിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഏകദേശം 60-ഓളം രാജ്യങ്ങളുടെ ഭരണഘടനകളിലൂടെ കടന്നുപോയിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് എന്ന്. പല പ്രൊവിഷൻസും നമ്മൾ മറ്റ് ഭരണഘടനകളിൽ നിന്നും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപ്പറ്റി ഡോക്ടർ B.R. അംബേദ്കർ പറഞ്ഞത്, ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചത് ലോകത്തിലെ അറിയപ്പെടുന്ന എല്ലാ ഭരണഘടനകളും സൂക്ഷ്മ പരിശോധന ചെയ്തിട്ടാണ് എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വലിയൊരു ഭാഗം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ അടിസ്ഥാനപ്പെടുത്തി രൂപീകരിച്ചതാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് അഡോപ്റ്റ് ചെയ്തത്. ഭരണഘടനയുടെ പൊളിറ്റിക്കൽ പാർട്ട്, അതായത് ക്യാബിനറ്റ് ഗവൺമെൻറ്, എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. കൂടാതെ കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, റഷ്യ, ഫ്രാൻസ്, സൗത്ത് ആഫ്രിക്ക, ജപ്പാൻ തുടങ്ങി പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ പ്രൊവിഷൻസ് സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതലായും സ്വാധീനിച്ചിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. ഫെഡറൽ സ്കീം, ജുഡീഷ്യറി, ഗവർണർ, എമർജൻസി പവർ, പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങി പല പ്രധാന കാര്യങ്ങളും അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ആക്റ്റിൽ നിന്നുമാണ്. 3-ാമത്തെ ഫീച്ചറാണ് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഭരണഘടനകളെ റിജിഡ് എന്നും ഫ്ലെക്സിബിൾ എന്നും തരംതിരിച്ചിട്ടുണ്ട്. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭേദഗതികൾ വരുത്തണമെങ്കിൽ അതിന് പ്രത്യേക പ്രൊസീജിയറുകൾ ആവശ്യമാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫ്ലെക്സിബിളായുള്ള ഒരു ഭരണഘടനയിൽ ഭേദഗതി വരുത്തുന്നതിന് സാധാരണ ഒരു നിയമം രൂപീകരിക്കുന്നത് പോലെയുള്ള പ്രൊസീജിയറുകളെ ആവശ്യമുള്ളൂ. ബ്രിട്ടീഷ് ഭരണഘടന ഇതിന് ഒരു ഉദാഹരണമാണ്. ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായും റിജിഡുമല്ല, പൂർണ്ണമായും ഫ്ലെക്സിബിളുമല്ല. ഈ രണ്ട് സ്വഭാവങ്ങളും ഈ ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ ചില കാര്യങ്ങൾക്ക് ഭേദഗതി വരുത്തുന്നതിന് സ്പെഷ്യൽ മജോറിറ്റി ആവശ്യമാണ്. അതായത് അവിടെ കൂടിയിരിക്കുന്നവരിൽ
ആരൊക്കെയാണോ വോട്ട് ചെയ്യുന്നത് അവരിൽ നിന്നും മൂന്നിൽ രണ്ട് ഭാഗത്തിൻ്റെ മജോറിറ്റിയും, അതുപോലെ അതാത് ഹൗസിൻ്റെ ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ മജോറിറ്റിയും, അതായത് 50% കൂടുതലും ലഭിക്കണം. ഇത് രണ്ട് ഹൗസിൽ നിന്നും ലഭിക്കണം. ഇതാണ് സ്പെഷ്യൽ മജോറിറ്റി. എന്നാൽ മറ്റു ചില പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യണമെങ്കിൽ പാർലമെൻറ്റിൽ നിന്നും സ്പെഷ്യൽ മജോറിറ്റി ലഭിക്കുകയും ഒപ്പം മൊത്തം സംസ്ഥാനങ്ങളുടെ പകുതിയെങ്കിലും ഇതിനെ അംഗീകരിക്കുകയും വേണം. ചില പ്രൊവിഷൻസ് ഒരു സാധാരണ നിയമം രൂപീകരിക്കുന്നത് പോലെ സിമ്പിൾ മജോറിറ്റിയോടുകൂടി അമെൻഡ് ചെയ്യാനും സാധിക്കും. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഇന്ത്യൻ ഭരണഘടന റിജിഡ് സ്വഭാവത്തെയും ഫ്ലെക്സിബിൾ സ്വഭാവത്തെയും ഉൾക്കൊള്ളുന്നു എന്നതാണ്. ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്. നമ്മുടെ ഭരണഘടനയിൽ ഒരു ഫെഡറൽ സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ യൂണിറ്ററി ബയാസിൻ്റെയും, അതായത് ഏകീകൃത ഭരണവ്യവസ്ഥയുടെയും സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് ഈ ഫീച്ചറിൽ പറയുന്നത്. ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവങ്ങളായ രണ്ട് ഗവൺമെൻറ്, അതായത് സ്റ്റേറ്റിനും സെൻറ്ററിനും പ്രത്യേക ഗവൺമെൻറ്, അധികാര വിഭജനം, എഴുതപ്പെട്ട ഭരണഘടന, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, ബൈക്യാമറലിസം, ഭരണഘടനയുടെ സുപ്രീമസി തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്നു. അതോടൊപ്പം ഒരു ഏകാധിപത്യ വ്യവസ്ഥയുടെ സ്വഭാവങ്ങളായ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, സെൻട്രൽ ഒരു സ്ട്രോങ് ഗവൺമെൻറ്, ഭരണഘടനയുടെ ഫ്ലെക്സിബിലിറ്റി, സ്റ്റേറ്റ് ഗവർണറെ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, ഫെഡറേഷൻ എന്ന വാക്ക് ഭരണഘടനയിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. മാത്രവുമല്ല, ഒന്നാമത്തെ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്നതാണ്. ഇത് രണ്ട് കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്തല്ല ഇന്ത്യൻ യൂണിയൻ രൂപം കൊണ്ടിരിക്കുന്നത്. രണ്ട്, ഒരു സംസ്ഥാനത്തിനും ഈ ഫെഡറേഷനിൽ നിന്നും പുറത്തു പോകാൻ സാധിക്കില്ല. രണ്ട് സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്നതിനാൽ ഇതിനെ ക്വാസി ഫെഡറൽ എന്ന് KCVR വിശേഷിപ്പിക്കുകയുണ്ടായി. അതുപോലെ ഫെഡറൽ ഇൻ ഫോം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ് എന്നും ബാർഗൈനിങ് ഫെഡറലിസം എന്നുമൊക്കെ നമ്മുടെ ഭരണഘടനയെ വിശേഷിപ്പിക്കുന്നു. അഞ്ചാമത്തെ ഫീച്ചറാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ പോലെ ഒരു പാർലമെൻ്ററി സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്തത്. അമേരിക്ക ഫോളോ ചെയ്യുന്നത് പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്. പാർലമെൻ്ററി സിസ്റ്റത്തിൽ ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും തമ്മിലുള്ള സഹകരണമാണ് നിലനിൽക്കുന്നത്. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ ഈ രണ്ട് ഓർഗനെയും എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേറ്റീവിൻ്റെയും അധികാരങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇന്ത്യയിലെ പാർലമെൻ്ററി ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകതകൾ നോക്കാം. മജോറിറ്റി ലഭിക്കുന്ന പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നത്. നോമിനൽ ഹെഡും എക്സിക്യൂട്ടീവ് ഹെഡും ഉണ്ട്. എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേച്ചറിൻ്റെയും കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി നേതൃത്വം പ്രൈം മിനിസ്റ്ററുടെയും ചീഫ് മിനിസ്റ്ററുടെയും കൈകളിലാണ്. ലോക്സഭയെ പിരിച്ചുവിടാവുന്നതാണ്. ആറാമത്തെ ഫീച്ചറാണ് സിന്തസിസ് ഓഫ് പാർലമെൻ്ററി സൊവേറിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി. ഇതിൽ പാർലമെൻ്ററി സൊവേറിറ്റി, ഇതിൽ പാർലമെൻറ്റിന് പരമാധികാരം എന്ന തത്വം, അതായത് പാർലമെൻ്ററി സൊവേറിറ്റി എന്ന ഡോക്ട്രൈൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്നുമാണ്. ജുഡീഷ്യൽ സുപ്രീമസി, അതായത് കൂടുതൽ അധികാരം ജുഡീഷ്യറിക്കാണ് എന്ന ഫീച്ചർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. പാർലമെൻറ്റിൻ്റെയും ജുഡീഷ്യറിയുടെയും ഒരു സമന്വയമാണ്, അല്ലെങ്കിൽ ഒരു സിന്തസിസ് ആണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. സുപ്രീം കോർട്ടിന് തൻ്റെ ജുഡീഷ്യൽ റിവ്യൂ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പാർലമെൻറ്റ് ഇറക്കുന്ന ഒരു ലോയെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാർലമെൻറ്റിന് തൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയുടെ മിക്ക ഭാഗങ്ങളെയും അമെൻഡ് ചെയ്യാവുന്നതുമാണ്. ഇത്തരത്തിൽ ജുഡീഷ്യറിയുടെ അധികാരങ്ങളെ പാർലമെൻറ്റിനും പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളെ ജുഡീഷ്യറിക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നമ്മുടെ ഭരണകർത്താക്കൾ ഇന്ത്യൻ ഭരണഘടനയെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പാർലമെൻ്ററി മേധാവിത്വത്തിൻ്റെയും ജുഡീഷ്യൽ മേധാവിത്വത്തിൻ്റെയും ഒരു സമന്വയമാണ്, ഒരു സിന്തസിസ് ആണ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ഫീച്ചർ നോക്കാം, ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഏകീകൃതവും സ്വതന്ത്രവുമായ ജുഡീഷ്യറിയാണ് ഇന്ത്യയുടേത്. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം നോക്കാം. ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും മുകളിലായി സുപ്രീം കോർട്ട് നിലകൊള്ളുന്നു. സുപ്രീം കോർട്ടിന് കീഴിലായി സംസ്ഥാനങ്ങളിൽ ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നു. ഇതിന് താഴെ ഡിസ്ട്രിക്ട് കോർട്ടും അതിന് താഴെ വീണ്ടും സബോർഡിനേറ്റ് കോർട്ട്സും വരുന്നു.
ഇത്തരത്തിൽ ഏകീകരിക്കപ്പെട്ട കോടതി സമ്പ്രദായമാണ് സെൻട്രൽ ലോസിനെയും സ്റ്റേറ്റ് ലോസിനെയും നടപ്പിലാക്കുന്നത്. ഇതിനാലാണ് ഇന്ത്യൻ ജുഡീഷ്യറിയെ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ കേന്ദ്ര നിയമങ്ങളെ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്രത്തിൻ്റെ ജുഡീഷ്യറിയും സ്റ്റേറ്റ് നിയമങ്ങളെ കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന ജുഡീഷ്യറിയുമാണ്. ഇനി ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഫെഡറൽ കോർട്ടാണ്. നമ്മുടെ മൗലികാവകാശങ്ങളുടെയും ഭരണഘടനയുടെയും സംരക്ഷകൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. ജഡ്ജിമാരുടെ അധികാര കാലാവധിക്ക് നൽകുന്ന സംരക്ഷണം, സുപ്രീം കോർട്ടിൻ്റെ മുഴുവൻ ചിലവുകളും ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിയമിതമായിരിക്കുന്നു. ലെജിസ്ലേച്ചറിൽ ജഡ്ജിമാരെ പറ്റി ചർച്ച ചെയ്യാൻ പാടില്ല. റിട്ടയർമെൻറ്റിന് ശേഷം ജഡ്ജസ് പ്രാക്ടീസ് ചെയ്യുവാൻ പാടില്ല. സുപ്രീം കോർട്ടിനെ അധിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്. ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം സുപ്രീം കോർട്ടിൻ്റെ ഇൻഡിപെൻഡൻസിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത ഫീച്ചർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഭരണഘടനയുടെ മൂന്നാമത്തെ പാർട്ട് ഇന്ത്യൻ പൗരന് മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. മൗലികാവകാശങ്ങൾ ആറെണ്ണമാണ്: സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിന് എതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇവയാണ് ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നിഷ്കർഷിക്കുന്ന മൗലികാവകാശങ്ങൾ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇന്ത്യയുടെ ജനാധിപത്യ രാഷ്ട്രീയത്തെ ഉയർത്തിക്കാട്ടുന്നു. ഒരാൾക്ക് അയാളുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നേരിട്ട് സുപ്രീം കോർട്ടിനെ സമീപിക്കാനും റിട്ട് വഴി തൻ്റെ അവകാശങ്ങളെ തിരികെ നേടിയെടുക്കുവാനും സാധിക്കും. എന്നാൽ ഈ മൗലികാവകാശങ്ങൾക്ക് കുറച്ച് പരിമിതികളുമുണ്ട്. പാർലമെൻറ്റിന് ഈ അവകാശങ്ങൾക്ക് മുകളിൽ ഭേദഗതികൾ വരുത്താൻ സാധിക്കും. കൂടാതെ ഒരു നാഷണൽ എമർജൻസിയുടെ സമയത്ത്, ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത്, ആർട്ടിക്കിൾ 20ഉം 21ഉം ഒഴികെ ബാക്കി അവകാശങ്ങളെ സസ്പെൻഡ് ചെയ്യാം. ഈ കാര്യങ്ങളെല്ലാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് വിശദമായി നോക്കാനുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഫീച്ചർ DPSP ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു നൂതനമായ സവിശേഷതയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്നാണ് ഡോക്ടർ BR അംബേദ്കർ DPSP യെ വിശേഷിപ്പിച്ചത്. ഭരണഘടനയിൽ നാലാമത്തെ പാർട്ടിലാണ് DPSP ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രിൻസിപ്പിൾസിനെ സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ, ലിബറൽ, ഇൻ്റലക്ച്വൽ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി തിരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെമോക്രസിയെയാണ് DPSP ഉയർത്തിക്കാട്ടുന്നത്. ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നോൺ ജസ്റ്റിസിബിൾ ആണ്. ഇവ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കുക എന്നത് സാധ്യമല്ല. പത്താമത്തെ ഫീച്ചറാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നമ്മുടെ രാജ്യത്തോട് ഒരു പൗരൻ ഉണ്ടായിരിക്കേണ്ട ധാർമ്മികമായ കടമകളെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് അതിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നില്ല. ഇൻ്റേണൽ എമർജൻസിയുടെ സമയത്ത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്തത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമായിരുന്നു ഇത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 4A യിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ആർട്ടിക്കിൾ 51A ആണ്. ആദ്യം 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 11ാമതായി ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തു. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് എന്ന് പാരൻ്റ് അല്ലെങ്കിൽ ഗാർഡിയൻ ഉറപ്പുവരുത്തണം എന്നതായിരുന്നു ഇത്. ഭരണഘടന, ദേശീയഗാനം, ദേശീയ പതാക എന്നിവയെ ബഹുമാനിക്കുക, രാജ്യത്തിൻ്റെ യൂണിറ്റിയെയും ഇൻ്റഗ്രിറ്റിയെയും സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നത്. 9ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റിയാണ്. അവിടെ ഇതേപ്പറ്റി വിശദമായി നോക്കാം. അടുത്ത ഫീച്ചറാണ് സെക്യുലർ സ്റ്റേറ്റ്. മതേതര രാഷ്ട്രം. മതവുമായി ബന്ധപ്പെടാതെ ഭരണം നടത്തുക. റിലീജിയനെയും സപ്പോർട്ട് ചെയ്യില്ല, ഇറിലീജിയനെയും സപ്പോർട്ട് ചെയ്യില്ല. മതപരമായ കാര്യങ്ങളിൽ നിഷ്പക്ഷത പാലിക്കും. സെക്യുലർ സ്റ്റേറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ്. ഇന്ത്യൻ ഭരണഘടന ഒരു റിലീജിയനെയും ഒഫീഷ്യൽ റിലീജിയനായി അംഗീകരിച്ചിട്ടില്ല. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്
സെക്യുലർ എന്ന ടേം പ്രിയാമ്പിളിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. എല്ലാ പൗരന്മാർക്കും അവരുടെ വിശ്വാസങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനുള്ള സംരക്ഷണവും പ്രിയാമ്പിൾ ഉറപ്പു നൽകുന്നു. മതവുമായി ബന്ധപ്പെട്ട പല സംരക്ഷണവും മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന അധ്യായത്തിൽ ഇതേപ്പറ്റി നമുക്ക് വിശദമായി നോക്കാം. പാശ്ചാത്യ ആശയപ്രകാരം സെക്യുലറിസം എന്നത് പൊളിറ്റിക്സിനെയും റിലീജിയനെയും പൂർണ്ണമായി വിഭജിക്കുന്നതാണ്. ഇന്ത്യ ഒരു മൾട്ടി റിലീജിയസ് സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇത് ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് ആയിരിക്കും എന്ന് തോന്നിയതിനാൽ ഭരണഘടനാ നിർമ്മാതാക്കൾ സെക്യുലറിസത്തിൻ്റെ പോസിറ്റീവ് കോൺസെപ്റ്റിനെയാണ് അഡോപ്റ്റ് ചെയ്തത്. അതായത് എല്ലാ മതത്തെയും ഒരുപോലെ ബഹുമാനിക്കുകയും എല്ലാ മതങ്ങൾക്കും ഒരുപോലെ സംരക്ഷണം നൽകുകയും ചെയ്യുക. മാത്രവുമല്ല കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എന്ന ആശയത്തെ, അതായത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലെജിസ്ലേച്ചറിലേക്ക് സീറ്റുകൾ അനുവദിച്ചു കൊടുക്കുന്ന ആശയത്തെ റദ്ദ് ചെയ്തു. SC ST സംവരണം നിലനിർത്തുകയും ചെയ്തു. അടുത്ത ഫീച്ചറാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. കാസ്റ്റ്, റേസ്, റിലീജിയൻ, സെക്സ്, ലിറ്ററസി എന്നിങ്ങനെയുള്ള ഒരു വിവേചനങ്ങളുമില്ലാതെ 18 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും വോട്ടവകാശം നൽകി. മുൻപ് ഇത് 21 വയസ്സായിരുന്നു. 61 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് 18 വയസ്സാക്കി കുറച്ചത്. ഭരണഘടനാ നിർമ്മാതാക്കൾ എടുത്ത ബോൾഡായ ഒരു തീരുമാനമായിരുന്നു യാതൊരു അസമത്വവുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ വോട്ടവകാശം നൽകുക എന്നത്. വെസ്റ്റേൺ കൺട്രീസിൽ പടിപടിയായി വന്ന മാറ്റമായിരുന്നു യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്നത്. എല്ലാവർക്കും വോട്ടവകാശം എന്നത് പല രാജ്യങ്ങളും ആദ്യം അനുവദിച്ചിരുന്നില്ല. USAയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് 1920ലാണ്. ബ്രിട്ടനിൽ സാർവത്രിക വോട്ടവകാശം എന്നത് പ്രാബല്യത്തിൽ വന്നത് 1928ലാണ്. റഷ്യയിൽ 1936, ഫ്രാൻസിൽ 1945, ഇറ്റലിയിൽ 1948, സ്വിറ്റ്സർലൻഡിൽ 1971 എന്നിങ്ങനെയാണ് സാർവത്രിക വോട്ടവകാശം പ്രാബല്യത്തിൽ വന്നത്. ഈ ഫീച്ചർ വഴി ജനാധിപത്യത്തെ കൂടുതൽ ഉറപ്പുള്ളതാക്കുവാനും പൊതുജനങ്ങളുടെ അന്തസ്സിനെയും അഭിമാനത്തെയും വർദ്ധിപ്പിക്കുവാനും സമത്വം എന്ന തത്വത്തെ ഉയർത്തുവാനും ന്യൂനപക്ഷത്തിൻ്റെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനുമൊക്കെ ഭരണഘടനയുടെ ഈ സവിശേഷത കൊണ്ട് സാധിച്ചു. അടുത്തത് സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ ആണ് എങ്കിലും സ്റ്റേറ്റ്, സെൻറ്റർ എന്നിങ്ങനെ ഡ്യുവൽ പോളിറ്റി ഇന്ത്യയിൽ നിലവിലുണ്ട് എങ്കിലും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന ഒറ്റ ഒരു പൗരത്വം മാത്രമാണ് ഇന്ത്യ അനുവദിച്ചു കൊടുക്കുന്നത്. അമേരിക്കയെ എടുത്താൽ അവിടെയുള്ള ജനങ്ങൾക്ക് 2 പൗരത്വം ഉള്ളതായി കാണാം. USAയുടെ പൗരത്വവും അതുപോലെ അവർ ഏത് സ്റ്റേറ്റിലാണോ ഉൾപ്പെടുന്നത് ആ സ്റ്റേറ്റിൻ്റെ പൗരത്വവും അവർക്ക് ലഭിക്കുന്നു. അതോടൊപ്പം 2 തരത്തിലുള്ള അവകാശങ്ങളും, നാഷണൽ ഗവൺമെൻറ് നൽകുന്ന അവകാശങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകുന്ന അവകാശങ്ങളും അവർക്ക് ലഭ്യമാണ്. എന്നാൽ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ ജനിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയോ ഏത് സ്റ്റേറ്റിൽ ജീവിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയോ അല്ല പൗരത്വം നൽകുന്നത്. ട്രൈബൽ ഏരിയാസ് പോലെയുള്ള പ്രദേശങ്ങൾ ഒഴിച്ചാൽ രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും യാതൊരു വിവേചനങ്ങളുമില്ലാതെ പൊളിറ്റിക്കൽ റൈറ്റ്സും സിവിൽ റൈറ്റ്സും തുല്യമായി നൽകിയിരിക്കുന്നു. ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഇന്ത്യയിൽ സമുദായം, ഗോത്രം, ജാതി, വംശം, ഭാഷ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ പല കലഹങ്ങളും നടന്നിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാതാക്കളുടെ ലക്ഷ്യം സാധിക്കപ്പെട്ടില്ല എന്നതാണ് ഇതിനർത്ഥം. അടുത്ത ഫീച്ചറാണ് ഇൻഡിപെൻഡൻ്റ് ബോഡീസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ എന്നീ ഓർഗൻസിന് മാത്രമായിരുന്നില്ല രൂപം കൊടുത്തത്. ഇതിനു പുറമെ പല ഇൻഡിപെൻഡൻ്റ് ബോഡീസിനെയും അവർ രൂപീകരിച്ചു. ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇവയും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, UPSC, PSC തുടങ്ങിയവ ഇതിന് ചില ഉദാഹരണങ്ങളാണ്. ഇവയ്ക്ക് ഭരണഘടന നൽകുന്ന സംരക്ഷണം എന്താണ് എന്നുള്ളത് മുൻപോട്ടുള്ള ക്ലാസ്സുകളിൽ നോക്കാം. 15-ാമത്തെ ഫീച്ചറാണ് എമർജൻസി പ്രൊവിഷൻസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ വിശാലമായ എമർജൻസി പ്രൊവിഷൻസ്, അടിയന്തര വ്യവസ്ഥകൾ അടങ്ങിയിരിക്കുന്നു. അസാധാരണമായ ഒരു സാഹചര്യം രാജ്യത്ത് ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെ നേരിടാൻ പ്രസിഡന്റിനെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്. രാജ്യത്തിൻ്റെ സൊവേറേനിറ്റി, യൂണിറ്റി, ഇൻ്റഗ്രിറ്റി, സെക്യൂരിറ്റി തുടങ്ങിയ കാര്യങ്ങളെയും ഭരണഘടനയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രൊവിഷന് രൂപം കൊടുത്തിരിക്കുന്നത്. 3 തരത്തിലുള്ള എമർജൻസിയെ പറ്റിയാണ് ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്നത്.
നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി. വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ, ആംഡ് റിബല്യൻ എന്നീ കേസുകളിലാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ആർട്ടിക്കിൾ 352 ഇതേപ്പറ്റി പറയുന്നത്. സ്റ്റേറ്റ് എമർജൻസി അഥവാ പ്രസിഡൻസ് റൂൾ, ഏതെങ്കിലും സംസ്ഥാനങ്ങൾ ഭരണഘടനാ വീഴ്ച വരുത്തിയാലോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ വന്നാലോ ആണ് അവിടെ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കുന്നത്. ആർട്ടിക്കിൾ 356 365 ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് എന്തെങ്കിലും ത്രെട്ട് അനുഭവപ്പെടും എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് ഫിനാൻഷ്യൽ എമർജൻസി നിലവിൽ വരുന്നത്. ഇതിൻ്റെ ആർട്ടിക്കിൾ 360. ഒരു എമർജൻസി സിറ്റുവേഷനിൽ അധികാരം മുഴുവനും സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും. സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിൽ വരും. യാതൊരു ഭേദഗതിയും കൂടാതെ തന്നെ ഫെഡറൽ എന്ന സ്ട്രക്ചർ യൂണിറ്ററി ആയി മാറും. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ മാത്രം പ്രത്യേകതയാണ്. അടുത്ത ഫീച്ചറാണ് ത്രീ ടയർ ഗവൺമെൻറ്. തുടക്കത്തിൽ മറ്റു ഫെഡറൽ ഭരണഘടനകളെപ്പോലെ ഇന്ത്യൻ ഭരണഘടനയിലും സെൻറ്റർ, സ്റ്റേറ്റ് എന്നിങ്ങനെ രണ്ട് തട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 73, 74 എന്നീ ഭരണഘടനാ ഭേദഗതികളിലൂടെ പ്രാദേശികമായി മൂന്നാമതൊരു ഗവൺമെൻറ് കൂടി നിലവിൽ വന്നു. 1992 വന്ന 73 ഭരണഘടനാ ഭേദഗതി വഴി റൂറൽ ലോക്കൽ ഗവൺമെൻറ്റിലേക്ക് പഞ്ചായത്ത് എന്ന ഒരു വ്യവസ്ഥയും, അതുപോലെ ഇതേ വർഷം തന്നെ നിലവിൽ വന്ന 74 ഭരണഘടനാ ഭേദഗതി വഴി അർബൻ ലോക്കൽ ഗവൺമെൻറ്റിലേക്ക് മുനിസിപ്പാലിറ്റി എന്ന ഒരു പ്രൊവിഷനെയും കൂട്ടിച്ചേർത്തു. 9, 9A എന്നീ പാർട്ടുകളും 11, 12 എന്നീ ഷെഡ്യൂളുകളും ഇതിലൂടെ ഭരണഘടനയിൽ നിലവിൽ വന്നു. അവസാന ഫീച്ചറാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. 2011 വന്ന 97 ഭരണഘടനാ ഭേദഗതിയിലൂടെ സഹകരണ സംഘങ്ങൾക്ക് ഭരണഘടന പദവിയും ഭരണഘടന സംരക്ഷണവും ഉറപ്പു നൽകി. 3 മാറ്റങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് വന്നത്. 1, സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുക എന്ന അവകാശത്തെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാക്കി മാറ്റി. ആർട്ടിക്കിൾ 19 ഇതേപ്പറ്റി പറയുന്നത്. 2, സഹകരണ സംഘങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു പുതിയ നിർദ്ദേശക തത്വം കൂടി നിലവിൽ വന്നു. ആർട്ടിക്കിൾ 43B. 3, 9B എന്ന ഒരു പാർട്ട് കൂടി ഭരണഘടനയിൽ നിലവിൽ വന്നു. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭരണഘടനയുടെ പ്രധാന ഫീച്ചേഴ്സ്. ഭരണഘടന നേരിടുന്ന ചില ക്രിറ്റിസിസം കൂടി ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. 1, ഇന്ത്യൻ ഭരണഘടന ഒരു ബൊറോഡ്, കടമെടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 2, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഒരു കാർബൺ കോപ്പിയാണ്. 3, അൺ ഇന്ത്യൻ അല്ലെങ്കിൽ ആൻറ്റി ഇന്ത്യൻ ആണ്. ഇതിന് കാരണമായി പറയുന്നത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ട്രഡീഷൻസിനെ ഈ ഭരണഘടന ഉൾക്കൊള്ളുന്നില്ല എന്നും ഇതിനുള്ളത് ഒരു ഫോറിൻ നേച്ചറാണ് എന്നതുമാണ്. 4, ആൻ അൺഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെയും തത്വങ്ങളെയും ഈ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അൺഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതിന് അവർ പറയുന്ന കാരണം. 5, എലിഫൻറ്റൈൻ സൈസ്, വളരെ വലിയ ഒരു ഭരണഘടനയാണ് എന്നത്. 6, പാരഡൈസ് ഓഫ് ദി ലോയേഴ്സ്, ഇന്ത്യൻ ഭരണഘടന വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നതാണ് ഇതിൽ പറയുന്നത്.